ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ കളക്ടർ ഉദ്യോഗം ഒഴികെയുള്ള അത്യാവശ്യം എല്ലാ ജോലിയും ചെയ്തിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്, ബിബീഷ് ബിബി. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ 26 വയസ്സിനടക്ക് അവൻ്റെ 36 വാട്ടി ജോലിക്ക് നിന്നിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും ഒരു മാസം തേച്ച് നിന്നിട്ടില്ല. ബിബിൻ്റെ അച്ഛൻ ബാബുചേട്ടൻ ഞങ്ങളുടെ വീടിനടുത്തൊരു അമ്പലത്തിൽ തിടപ്പള്ളിയിൽ ഒരു സഹായിയുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ കൊണ്ടുവന്ന്, അപ്പോൾ ചെറിയൊരു ഇൻ്റർവ്യൂ സെറ്റപ്പുകളൊക്കെ, അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇവിടെ അത്യാവശ്യം ജോലിയെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം, പിന്നെ ശാന്തിമാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ് പ്രധാന ജോലി. ബിബീഷിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ബിബീഷിൻ്റെ ആദ്യത്തെ സംശയം, ശാന്തിമാർക്കുള്ള ഭക്ഷണം വെജാണോ നോൺ വെജാണോ? കുറച്ച് നേരം സൈലൻ്റായിട്ട് ഇരുന്നിട്ട് അവർ പറഞ്ഞു, അതെ, ഷാപ്പിലെ കരവെപ്പുകാരൻ്റെ വേക്കൻസിയിലേക്കല്ല ആളാവശ്യം, അമ്പലത്തിലെ ജോലിക്കാണ്. അത് മനസ്സിലാക്കി ആ ബോധ്യത്തോടുകൂടി നാളെ രാവിലെ ജോലിക്ക് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇവൻ അമ്പലത്തിൽ ജോലിക്കായിട്ട് ചെന്ന് വെളുപ്പിനെ രമേശി അമ്പലത്തിൽ റിക്കാർഡുള്ള രാവിലെ പാട്ട് വെക്കത്തില്ലേ, പാട്ട് വെക്കാനായിട്ട്, അപ്പോൾ അതാണ് ജോലി. അപ്പോൾ ഇവൻ ആദ്യത്തെ ദിവസമല്ലേ, സർവ്വ വിഘ്നങ്ങളും മാറാൻ വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം, അതിനു വേണ്ടിയിട്ട് ചെന്നപാടെ അവിടുത്തെ സി ഡി ഊരി മാറ്റി ഇവൻ്റെ ഫോണ് കണക്ട് ചെയ്ത്, എന്നിട്ട് ഫോണിൽ ഗണപതി സോങ്സ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത്, അവൻ്റെ വിദ്യാഭ്യാസം കൂടുതൽ കൊണ്ട് അത് ഗജനി സോങ്സ് എന്നാണ് സെർച്ച് റിസൾട്ടിൽ വന്നത്. എൻ്റെ ചേട്ടാ അന്ന് വരെ സുപ്രഭാതം കേട്ടുകൊണ്ടത് നാട്ടുകാരി അന്ന് സുട്ടും വീഴി സൂടാതെ കേട്ടാണ് ഉണർന്നത്. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ ശാന്തമായി പറഞ്ഞടാ, സാരമില്ല, നീ വലിയ കാര്യമാക്കണ്ട, ഇത് ആദ്യമല്ലേ, നീ ആദ്യത്തെ ദിവസമല്ലേ, നിന്നെ ഏൽപ്പിച്ച ജോലി എന്തോ അത് നീ ചെയ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏൽപ്പിച്ച ജോലി എന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ദോശ, ശാന്തിമാർക്കുള്ള ദോശ ചുടുക എന്നാണ് ആദ്യത്തെ ജോലി. ഇവനവിടെ ചെന്ന്, ഇവിടെ ചെന്നപ്പോൾ ദോശക്കല്ലിൻ്റെ സൈഡിൽ അമ്മച്ചിക്ക് അറിയാലമ്മ ഈ മൂക്കുചകിരി എന്ന് പറഞ്ഞ സാധനം എണ്ണ തേക്കാൻ വേണ്ടി എടുക്കുമല്ലോ. ബിബീഷ് നോക്കുമ്പോൾ ഒട്ടും വൃത്തിയില്ല, ഹൈജീനിക് അല്ല. അപ്പം അവനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ കിടന്നൊരു കോലെടുത്തിട്ട് അതിൻ്റെ അടുത്ത് തുണിയൊക്കെ ചുറ്റി ദോശ ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇത് ശാന്തിമാർക്കൊക്കെ വലിയ സന്തോഷമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വൃത്തിയും വെടിപ്പുള്ള പയ്യൻ, നല്ല ഒന്നാം തന്നെ സൂപ്പർ ദോശ. ശാന്തിമാരൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് തിരുമേനി ഭക്ഷണം കഴിക്കാൻ വന്നത്. തിരുമേനി ഭക്ഷണം കഴിക്കാമെന്ന് നോക്കിയപ്പം പുള്ളി അഴയിൽ ഊരിയിട്ട കോണകത്തിൻ്റെ പകുതി ആരോ മുറിച്ചെടുത്തിരുന്നു. അതെങ്ങും പോയിട്ടില്ല, അത് കോലിൻ്റെ അറ്റത്ത് ചുറ്റിയാണ് ബിബീഷ് ബിബി ദോശ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്താണെന്ന് അറിയത്തില്ല ചേട്ടാ, ഇപ്പോൾ തിരുമേനിയുടെ ഭക്ഷണക്രമത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പ്രഭാത ഭക്ഷണമായിട്ട് പടച്ചോറും പച്ചവെള്ളവും മാത്രമേ അമ്പലത്തിൽ നിന്ന് കുടിക്കത്തുള്ളൂ. അപ്പോൾ ബിബീഷിനോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, തിരുമേനിക്ക് ബിബീഷിനങ്ങ് ഇഷ്ടപ്പെട്ട്. നീ പറഞ്ഞ് കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ നിന്നോ, ഇവിടെ ഹോമം കാര്യങ്ങളൊക്കെ നടക്കും, അതിന് വേണ്ട സാധനങ്ങളൊക്കെ നീ ഒപ്പിച്ചു തരണം. അതായത് അരയാൽ മുട്ട്, പേരാൽ മുട്ട്, ശർക്കര, കരിമ്പ്, കൊട്ടത്തേങ്ങ, ഇങ്ങനെയുള്ള പല ഐറ്റം കൊടുക്കും. ബിബീഷിനെ സംബന്ധിച്ചിടത്ത് ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ബാലികേറാൻ മലയാണ്. ഇവൻ എവിടെ നിന്നാലും ഉടായ്പൊക്കെ സംഘടിപ്പിച്ചു വരും. തിരുമേനി പിറ്റേ ദിവസം വെളുപ്പിനെ വന്ന് ഹോമത്തിൻ്റെ ഇരുന്ന് പുള്ളി ഓരോ സാധനങ്ങൾ എടുത്ത് പൂജിക്കാൻ തുടങ്ങി. ഒരു കൊട്ടത്തേങ്ങ എടുത്ത് നെയ്യിലും മുക്കി ഹോമം കുണ്ടത്തിലേക്ക് ഇട്ടതും ഒരൊറ്റ പൊട്ടിത്തെറിയായിരുന്നു ചേട്ടാ. ആ ചെറുക്കൻ എണ്ണം തേക്കാൻ വേണ്ടി കൊട്ടത്തേക്ക് വരം എങ്ങാണ്ട് പൊട്ടാതെ കിടന്ന ഗുണ്ടാമറ്റ കൊണ്ട വെച്ചേച്ചി. തിരുമേനി ഇതങ്ങാട്ട് പൊട്ടിത്തെറിച്ചിട്ട് പുള്ളിയുടെ ചെവിയിലെ പൂടെ നെഞ്ചത്ത് രോമം ഒന്നിച്ച് കത്തി. ആ നെഞ്ചത്ത് രോമം കത്തിയ കൂട്ടത്തിൽ രണ്ട് സൈഡിൽ കാക്കിലും ഇറച്ചിയും വീതം കത്തിപ്പോയി. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഇറച്ചി വെന്ത മണം വന്നത്. അതും ബിബീഷിൻ്റെ തലേ വന്ന് കാര്യം നാട്ടുകാർ പറഞ്ഞു തന്നെ അറിയാവാ. ആ ചെറുക്കൻ തിടപ്പള്ളിയിലിട്ട് അൽഫാം ഉണ്ടാക്കി തിന്നു. തിരുവേനി പറഞ്ഞു, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ നിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നീ അത് ചെയ്യ്. നീ ഒരു പണി, ഇപ്പൊ 50 സപ്താഹം വരികയാണ്, നീ 7 ദിവസം യജ്ഞശാലയിൽ ഉണ്ടാകണം. അവിടെ നല്ല നല്ല കാര്യങ്ങൾ യജ്ഞാചാര്യം പറയും, അത് കേട്ട് നിന്റെ ജീവിതത്തിൽ അത് പ്രകടമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന് പറഞ്ഞ് 7 ദിവസം ഇവനോട് യജ്ഞശാലയിൽ നിന്ന്. 8-ാമത്തെ ദിവസം വീഷണം കണ്ടപ്പോൾ തിരുവേനി ചോദിച്ചു, ആ യജ്ഞശാലയിൽ നീ നിന്നതിൽ യജ്ഞാചാര്യം പറഞ്ഞതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിന്നെ മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു വാചകം എന്നോട് പറയാൻ പറഞ്ഞ്. ബിബീഷ് ബിബി ഇതെല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞ്, അത് യജ്ഞശാലയിലെ അന്നദാനത്തിനുള്ള സമയമാണ്, എല്ലാ ഭക്തജനങ്ങളും അന്നദാനത്തിനായി എത്തിച്ചേരുകയാണ്, അതാണ് അവൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തട്ടിയ വാചകം. തിരുമേനി ഇച്ചേരം ആലോചിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കി, അമ്പലത്തിൽ അവിലും പഴമൊന്നും എലിതിനുള്ളതല്ല, ഈ മൂഷികം കയറ്റുന്നതാണ്. പക്ഷെ വേറൊരു കാര്യം, ബിബീഷ് ബിബിക്ക് ഒറ്റ ഒരു കാര്യമുണ്ട്, അവൻ 7 ദിവസം കൊണ്ട് വേറൊരു കാര്യം സാധിച്ചെടുത്ത്, 7 ദിവസം കൊണ്ട് അമ്പലത്തിൽ സപ്താഹത്തിന് ഒരു പെങ്കൊച്ചിനെ ലൈൻ സെറ്റാക്കി. ലൈൻ സെറ്റാക്കി അടുത്ത ദിവസം ഇവളുടെ പിറന്നാൾ വന്നു ചേട്ടാ. പിറന്നാൾ വന്നപ്പം ഇവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ ഇവൻ്റെ ഈ കാശില്ല. ബിബീഷ് ബിബി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അമ്പലത്തിൽ ഊതണ ശംഖം ഉണ്ടല്ലോ, അതൊരു ഗിഫ്റ്റ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് അവൾക്ക് സമ്മാനം കൊടുത്തു. ഇപ്പം രമേശ് ഏട്ടൻ അമ്പലത്തിലൊന്ന് ചെല്ലണം. അകത്ത് പൂജ നടക്കുമ്പോൾ നടവാദിക്ക് ബിബീഷ് ബിബിയുടെ മിമിക്രി കരുന്ന് ശംഖില്ല, അതുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അവൻ ശംഖിൻ്റെ സൗണ്ട് ഉണ്ടാക്കും. നസീർക്ക് ഒന്ന് സൂക്ഷിച്ചോ, അവൻ്റെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, ശംഖൂന്ന് ജനാർദ്ദനെ. ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞ്, ദേവസ്വത്തിൽ നിന്ന് ആൾ വന്ന്, ദേവസ്വത്തിൽ നിന്ന് ആൾ വന്നിട്ട് അവർ പറഞ്ഞത് അറിയാവോ, നീ എന്തായാലും ശംഖിൻ്റെ സൗണ്ട് ഉണ്ടാക്കും, ബിബീഷേ നീ ഇടക്കയുടെ സൗണ്ട് കൂടി ഉണ്ടാക്കണം, കാര്യം ഇവിടെ ഇടക്ക അടിക്കാൻ വന്നവൻ ഇടക്കിടക്ക് ലീവാണെന്ന്. അങ്ങനെ പറഞ്ഞാണ് ഇപ്പോൾ ഭീഷ്മിനെ നിർത്തിയേക്കണത്. ഈ തിരുമേനിയിലും പ്രകടമായ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രമേഷ് ഇവൻ്റെ കൂടെ കൂടിയിട്ടേ. കാര്യം തിരുമേനിയുടെ സംസാരത്തിലൊക്കെ
ശൈലിയിൽ ചെറിയ വ്യത്യാസം. തിരുമേനി പറയുന്നത്, ഒരു ലൈൻ ഭസ്മം ഇങ്ങ് എടുക്കുക, ഒരു ഷോട്ട് ചന്ദനം എടുത്തിവിടെ കൊടുക്കുക, ഒരു പെഗ് എണ്ണ എടുത്ത് ഈ വിളക്കിലേക്ക് ഒഴിക്കുക, നെയ് നെയ് അത്ര കത്തി കൊഴിക്കണ്ട, ഒരു 10 ഒഴിച്ചാൽ മതി നെയ്യെന്ന്. അത് മാത്രമല്ല ഏട്ടാ, ഇപ്പൊ ഞാൻ പുഷ്പാഞ്ജലി മേടിച്ചു കഴിഞ്ഞിട്ടേ, ഞാൻ പുഷ്പാഞ്ജലി മേടിക്കാൻ നിങ്ങൾ പുള്ളി തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ചു പറയണേ, നന്നായി വരും ബ്രോ എന്ന്. എല്ലാ ഇവന്റെ കൂടെ കൂടിയ പിന്നെയുള്ള ഒറ്റ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇവന് പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നതെന്ന് അറിയത്തില്ല, ഇവൻ എവിടെ ഒരു മാസം തികച്ച് നിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇവൻ ഇവിടെ ഒരു മാസം തികച്ച് നിന്നോ എന്നൊരു സംശയം വന്നില്ലേ? ഇല്ല, തിരുമേനി തന്നെ ഇവനെ പറഞ്ഞു വിട്ട്. പുകയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞ അപ്പൊ കുന്തിരിക്കുന്ന അപ്പുറം പുള്ളി ഒന്നും ചിന്തിച്ചില്ല, ഇവർ ഒരു കെട്ട് ബീഡി എടുത്ത് നീട്ടി. തിരുമേനിക്ക് ദേഷ്യം വന്ന് പുള്ളി പറഞ്ഞ് എടുത്തുകൊണ്ട് പോവാ പണ്ടാരം ഒന്ന്. പണ്ടാരം മാത്രമല്ല, രണ്ട് നിലവിളക്കും 3 കിണ്ടി ബിബീഷ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് വകയിൽ അവന്റെ അച്ഛനി ബാബുച്ചേട്ടനി ഇവൻ ഒരു മാസം ജോലി ചെയ്ത വകയിൽ 1,00,000 രൂപയാണ് ചെലവ്. അതെന്താന്ന് നമുക്ക് മനസ്സിലായ, ഈ അമ്പലത്തിൽ നിന്ന് എടുത്ത് വന്ന നിലവിളക്കും കിണ്ടിയൊക്കെ 1,00,000 രൂപ മുടക്കി താലപ്പൊലിയായിട്ടാണ് തിരിച്ച് അമ്പലത്തിൽ കൊണ്ട് കൊടുത്തത്. അതാണ് ചെലവ്. പിന്നെ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ബിബീഷ്പിമാരെ നമുക്ക് കാണാൻ കഴിയും. പ്രതീക് ബ്രോ, സ്ക്രിപ്റ്റിനോട് ചേർത്ത് വിളിച്ചതല്ല, ക്ലൈമാക്സ് ഇല്ല, കഴിഞ്ഞെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. നന്ദി, നല്ല നമസ്കാരം. വിഷ്ണു, എന്തോ നല്ല രസമുണ്ടായിരുന്നു. വിഷ്ണു നല്ലോണം പഠിച്ച് കൃത്യമായിട്ട് തുടക്കത്തു തൊട്ട് ഏതാണ്ട് ഒരേ ടെമ്പോ പറഞ്ഞ് ഒരു വാക്ക് പോലും നമുക്ക് മനസ്സിലാകാത്തത് പറയാതെ കൃത്യമായിട്ട് അത് ഭംഗിയായിട്ട് വിഷ്വലി ഇത് നമുക്ക് പറഞ്ഞു തന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നീ പിരിങ്ങി ഇങ്ങനെ പൊക്കി പിടിച്ചാണോ എല്ലാം പറയുന്നത്? എനിക്കൊരു സംശയമുണ്ട്. എക്സ്പ്രഷൻ കുറഞ്ഞു ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂക്കിന് മേളിലോട്ട് ലോക്ക. എന്റെ വീട്ടിലെ തിരുമേനി വന്നപ്പോ ഇങ്ങനെ നിക്കുന്നുണ്ട്, നീ ഇതറിയാതെ എവിടെയോ പിടിച്ചിട്ട് താഴെ ഇവിടെ കിടന്ന് കളിക്കാൻ പറ്റത്തില്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഗംഭീരമായി ബാക്കി കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു സംസാരത്തിലും ഒക്കെ, നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമുക്കത് കാണാൻ പറ്റി. പിന്നെ നല്ല സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ കൂടുതൽ എനിക്ക് തോന്നി സ്ഥിരം കാണിക്കുന്ന സ്ഥിരം ഉള്ളതിനേക്കാൾ ഒന്നും കൂടി നമ്മളോട്ട് മിങ്കിളായി അവിടെ ഇരിക്കുന്നവരോടും അമ്മയോടും നമ്മളോടൊക്കെ മിങ്കിൾ ചെയ്ത് സംസാരിച്ചു. അപ്പൊ നമുക്കതൊരു ആക്ടിനേക്കാൾ ഉപരി നമുക്കൊരു ഒരു കാഷ്വൽ ടോക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്തു. ശരിക്കും ഈ ആക്ടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ആക്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് ആക്ട് ആണ്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യരുത് അവർ ആക്ട് ചെയ്യാണെന്ന്. അവർ നമ്മളോട്ട് സംസാരിക്കുന്ന പോലെ ചെയ്യണം ഈ ആക്ട് എന്നാണ് എനിക്ക് സ്റ്റാൻഡപ്പ് എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ അല്ലേ സാറേ? ഇഡ്ഡലി എടുക്കുന്നുണ്ടോ നോക്കുന്ന ഒതുക്കത്തി നിങ്ങൾ എടുത്തടിച്ചാ തീർന്നില്ലേ? എനിക്കൊരു ഐറ്റം കിട്ടി. എന്താ? ശംഖുത്തുന്ന ജനാർദ്ദൻ. ജനാർദ്ദന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വേഷം ഇതാണ്. ട്രൈ ചെയ്ത് നോക്കിയേക്ക. ഞാൻ ചെയ്യാൻ പോയിട്ടെ. എന്താ ജനാർദ്ദൻ ചേട്ടാ, പോടാ, അവനങ്ങ് ആസ്വദിച്ചിരിക്ക. ദുഷ്ടൻ. അഞ്ച് വിദേശ യാത്ര സെറ്റായി. വിഷ്ണു അത് പറഞ്ഞപ്പോഴേ കുറച്ച് സാധനം എന്റെ കയ്യിൽ നിന്ന് പോയി. എന്ന് വെച്ചാല് ഞാൻ പെട്ടെന്ന് അതിനകത്ത് ഒരു വിഷ്വല് കണ്ടു, ഇങ്ങനൊരു ശബ്ദം ആണെങ്കിലോ ഒന്ന് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് ഇവിടെ ഇത് ഓഫ് ചെയ്തിട്ട്. വിഷ്ണു, എന്തോ നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം വന്ന് നിന്നപ്പോഴൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ ഒരു 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 ഉൾവലിവ് പോലെ തോന്നിയിരുന്നു, ഒരു ആത്മവിശ്വാസ കുറവൊക്കെ എവിടെയോ തോന്നിയിരുന്നു. പക്ഷെ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒന്നും ആയിരുന്നില്ല, ആദ്യ ഗംഭീരമായിരുന്നു. താങ്ക് യു. അടുത്തത് മധുസാർ ശംഖൂരിയൻ. ലാഭം കിട്ടുന്ന സാധനം ഏതറിയോ? ശംഖുന്ന എം എസ് ഏട്ടനെ ചെയ്യുവാണെങ്കിലേ ശങ്കുണ്ണി നായരുടെ മോനല്ലേ എന്ന് കൂടെ നമുക്ക് പറയാം. അയ്യോ, ശരി, തിരിഞ്ഞു നോക്കിയോളൂ.
അതിഗംഭീരമായിരുന്നു.